ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അല്ലിയെന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അല്ലിയുന്ന ചന്ദ്രാന്തത്തില് ഇപ്പോൾ നന്ദയും ഗൗതമും തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളും ആണ് ഇതിന്റെ പേരിൽ ഇന്ത്യ വിരത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ നന്ദ ഗൌതമിനെ എതിരെ തട്ടിക്കേറി സംസാരിക്കുകയും നന്ദയുടെ താലി എടുത്ത് ഗൗതമിൻ്റെ കയ്യിൽ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ാണ് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളെടുത്ത് പുതിയ സീരിയൽ സീരിയലീഡിയോസ് എല്ലാം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളും ആണ് ഗവൺമെന്റും നദിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം നന്ദഗൗതമിനോട് ചോദിച്ചു ഇതാണ് ഇത് ഈ അഭിരാമിയാണോ ഈ തീവ്രവാദി എന്ന് പറയുന്ന അഖില എന്നുള്ള കാര്യം ഗൗതമിനോട് ചോദിക്കുകയും അവസാനം ഗൗതം പറഞ്ഞു അതെ അഭിരാമിയാണ് അഖില എന്നുള്ള സത്യം ഗൗതം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ നന്ദ വലുതായിട്ട് ഭയങ്കരമായിട്ട് രേഷ്യൂട്ടി സംസാരിക്കുകയും അവസാനം നന്ദയുടെ താലി ഊരി ഗൗത് കയ്യിൽ കൊടുത്തതിന് ശേഷം ഈ താലിയും ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ചുട്ടി അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരുടെ വിശ്വാസമാണ് ഒരിക്കലും തന്നെ ചതിക്കത്തില്ല ഏത് ഉള്ള കാലം മുഴുവൻ നമ്മളുടെ കൂടെ എപ്പോഴും താങ്ങും തണലുമായിട്ട് ഉണ്ടാകും എന്നൊരു വിശ്വാസമാണ് ഈ താലി എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തോടു കൂടി ഗൗതം ആ ഗൗതം സാറിനോടുള്ള ആ എന്റെ ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കിനിതിന്റെ ആവശ്യമില്ല ഇനി ഗൗതം സാറിനെ എന്താന്ന് വെച്ചാൽ ചെയ്യാം എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇനി ഒരു തടസ്സമായിട്ട് ഉണ്ടാകത്തില്ല എന്ന് നന്ദി ൗതമിനോട് പറയുകയും എന്നിട്ട് ആ താലി ഗൗതമിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്ന മറ്റൊരു കാര്യം പറഞ്ഞു എന്നും എപ്പോഴും പിണങ്ങി പോകുന്ന സമയത്തും ഇറങ്ങി പിണങ്ങി ഇറങ്ങി പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിന്റെ ഒരു കോണിൽ ഒരു ചെറിയൊരു ബഹുമാനവും ഇഷ്ടവും ഉണ്ടാവും കാരണം ഇത് ഗൗതം സാറിനോടുള്ള ആ ഒരു ബഹുമാനം ഇഷ്ടമൊക്കെ എൻ്റെ ആ ഒരു ഇത് ആ ഒരു മനസ്സിന്റെ കോണിൽ ഒരിടത്ത് കാണും പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നുമില്ല എനിക്കിപ്പോൾ വെറുപ്പും മാത്രമേ വെറുപ്പും ദേഷ്യവും മാത്രമേ എന്നും നിങ്ങൾ ഇതിന്റെ പേരിൽ അനുഭവിക്കും ഈ നിയമം നിങ്ങളെല്ലാ നിയമ നടപടികളും ഇതിന്റെ പേരിൽ നേരിടേണ്ടി വരും എന്നൊക്കെ നന്ദ അവിടെ നിന്ന് വെല്ലുവിളിച്ചതിനു ശേഷമാണ് നന്ദ പോയത് എന്നാൽ ഇതെല്ലാം ഗൗതമിനെ ഒരുപാട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി നന്ദ ആ ഒരു താലി തന്ന സമയത്തും നന്ദയുമായിട്ടുള്ള ആ ഒരു രംഗങ്ങളും നല്ല നിമിഷങ്ങളൊക്കെ ഗൗതം ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിന്റെ പേരിൽ ഭയങ്കര ദേഷ്യത്തോടെയാണ് ഗൗതമം ഇറങ്ങിപ്പോയത് എന്തായാലും നന്ദ ഇനി സമാധാനിപ്പിക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്നാൽ കുറേശ്ശെ കുറേശ്ശെ അഭിരാമിയുടെ കാര്യം നന്ദയോട് പറയാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെയാണ് ഗൗതം പോകുന്നത് ഈ ഒരു സമയം നന്ന നേരെ ഇന്ദിപുരത്തിലെത്തി എത്തുന്ന സമയത്ത് എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ലക്ഷ്മി ഭയങ്കര കരച്ചിലും ഇത് വിളിയൊക്കെ ആയിരുന്നു അവിടെ അരിന്ധതി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ അവസരം പാഴാക്കാതെ മോഹിനിയും പവിത്രയൊക്കെ കൂടി ഗൗതമിനെ കുറ്റപ്പെടുത്താനും ഗൗതമൊരു തീവ്രവാദിയാണെന്ന് അങ്ങനെയൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് പിങ്കി ഓടി വന്നതിന് ശേഷം പറയുന്നത് ഇതേപോലെ ഒരു വാർത്ത വന്നിരുന്നു അഖിലെ ക്യാപ്റ്റൻ അഖിലെ അത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അപ്പോൾ ഈ ഒരു വാർത്ത വരുന്നതിന് മുന്നേ തന്നെ ഗൗതം അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ ഇറങ്ങി ഗൗതം നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അഭിരാമി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഈ ഒരു സമയത്ത് അർജുൻ ഒരുപാട് അഭിരാമിയെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി നമ്മുടെ കൈവിട്ടു പോയി കഴിഞ്ഞു ആ ഒരു സമയത്ത് ആദ്യമേ അറിഞ്ഞിരുന്നു എങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ അർജുൻ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അഭിരാമിക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അഭിരാമി പോയി എടുക്കാം എന്ന് തന്നെ പറയുമ്പോൾ വേണ്ട ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ആ ഒരു ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് താഴോട്ട് പോവാണ് താഴോട്ട് പോയതിൻ്റെ പിറകെ തന്നെ ഒരു നേഴ്സും ഒരു ഡോക്ടറും വന്നതിന് ശേഷം ഇത് ഗൈനക്കോളജിസ്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഭിരാമി എണീറ്റ് നിർത്തിയിരിക്ക നിർത്തിയതിന് ശേഷം ദേഹമൊക്കെ ഒന്ന് പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് നേരെ ആ ദേഹത്തൊന്നുമില്ല ഇല്ല സാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഗൊക്കെ എടുത്ത് പരിശോധിക്കുവാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ അഭിരാമിക്ക് ഭയങ്കര ദേഷ്യം തോന്നി എന്തായി കാണിക്കുന്നത് നിങ്ങൾ എന്താ കാണിക്കുന്നത് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ അടുത്ത് നിന്ന് ആ ഒരു ഡോക്ടറെ തോക്കെടുത്ത് ഇത് നെറ്റിൽ വെക്കുകയും ഈ ഈയൊരു ലേഡി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ ഒരു സമയത്താണ് അഭിരാമിക്ക് മനസ്സിലായത് ഇവര് പോലീസാണ് അവർ പറയുന്നുണ്ട് ഞങ്ങൾ പോലീസാണെന്നും നീ രാജ്യം രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ നിനക്ക് ശിക്ഷ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ ഇത് പോലീസ് ആണെന്ന് അഭിരാമിക്ക് മനസ്സിലായി അങ്ങനെ അർജുൻ താഴോട്ട് പോയതിന്റെ പിന്നാലെ തന്നെ കുറേ പോലീസുകാർ മുകളിലോട്ട് കയറി പോകുന്നത് കണ്ടപ്പോൾ അർജുനും മനസ്സിലായി പോലീസുകാരാണ് വന്നിരിക്കുന്നത് അവർ വന്നതിന്റെ പിന്നാലെ തന്നെ അഭിരാമി അറസ്റ്റ് ചെയ്തു താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു സമയത്തും അർജുനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അഭിരാമി സങ്കടത്തോടെ നോക്കിക്കൊണ്ട് അർജുന അർജുനെ നോക്കിക്കൊണ്ട് പോകുന്ന അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഗൗതമം വരുന്നത് അപ്പൊ ഗൗതം അത് അവിടെ പോലീസുകാർ വരുന്നത് കണ്ടു ഗൗതം കണ്ടതിന്റെ പിന്നാലെ ഗൗതമിന് ഭയങ്കര ദേഷ്യം ഭയങ്കര സങ്കടം വന്നുപോയി ഞാൻ അഭിരാമിയെ കൊള്ളാം ആ ഒരു കുഞ്ഞിന് ഒരു ആപദ്ധം വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇങ്ങനെ വന്നതിൽ ഒരുപാട് സങ്കടം എന്നുള്ള രീതിയിൽ അവിടെ ഗൗതം നിക്കുകയും എന്നാൽ പോലീസുകാരെ ഇപ്പൊ ഇത് ഐ പി എസ് ഓഫീസറല്ലേ ഇപ്പൊ പോലീസുകാരെ കൊണ്ടുപോയിക്കോട്ടെ സാർ എന്നൊക്കെ പറയുകയും ആ കൊണ്ടുപോയിക്കൊള്ളു എന്ന് പറഞ്ഞ് ഗൗതം അങ്ങനെ പറയാനേ ഗൗതമിന് സാധിച്ചുള്ളൂ അഭിരാമി പോയതിൻ്റെ പിന്നാലെ അർജുൻ വന്നു ഗൗതമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത് അഭിരാമി ഇത് ആമിയായിരുന്നില്ലേ നമ്മൾ ആമിയായിരുന്നില്ലേ എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് അതെ അത് അത് ആമിയായിരുന്നു എന്ന് ദയനീയമായിട്ടുള്ള ആ ഒരു ഇടറിയ ശബ്ദത്തോടു കൂടി ഗൗതം പറയുവാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നതിന്റെ പിന്നാലെയാണ് പിങ്കി പേര് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അഭിരാമിത് ആ ഈ ഒരു ക്യാപ്റ്റൻ അകലെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഈ അഭി ഈ ക്യാപ്റ്റൻ അകലെയാണോ അഭിരാമി എന്നുള്ള ഒരു എന്നുള്ളതിന് തെളിവില്ല അവിടെ ഇന്ത്യത്തുള്ള ആർക്കും ആരേലും തെളിവില്ല ആ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട് അതിന് കൂടെ ഗൗതമിനെ കണ്ടിരുന്നു അപ്പോൾ ഗൗതമിനെ ഒന്നും കണ്ടിട്ടില്ല ഇത് അഖിലയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ പറയുകയും ഇതിൻ്റെ പേരിൽ ലക്ഷ്മി ഒരുപാട് പൊട്ടിപൊട്ടി കരയുകയും ഈ ഒരു അവസരം മുതലാക്കി കൊണ്ട് വീണ്ടും മോഹിനിയും പത്രയൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ആ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്താണ് നന്ദ കയറി വരുന്നത് നന്ദ കയറി വന്നതിന് ശേഷം നന്ദയോട് പിങ്കിതിനെ പറ്റി സംസാരിക്കുമ്പോൾ നന്ദ മിണ്ടാതെ നിന്നു അങ്ങനെ സംസാരങ്ങൾ വരുന്ന സമയത്ത് ആരും പറഞ്ഞു മോളിനെ പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയല്ലോ ഇനി ഗൗതമിനെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ ോ എന്ന് പറഞ്ഞപ്പോഴാണ് നന്ദ പറയുന്നത് ഞാൻ എനിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല ഗവർമെന്റ് ജീവിതത്തിൽ ആര് വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല കാരണം ഞാൻ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഞാൻ എൻ്റെ താലി അഴിച്ച് ഗവർണ്മെന്റേല് കൊടുത്തിട്ടാണ് ഞാൻ വന്നതെന്നും ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദ കേറിപ്പോയത് അവിടെ ലക്ഷ്മിക്കോ ആർക്കോ നന്ദയെ തടയാനോ സമാധാനിപ്പിക്കാനോ പറ്റിയില്ല പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ പിങ്കി ഭയങ്കര ഷോക്ക് ആയിപ്പോയി കാരണം ഇത്രയും പെട്ടെന്ന് ഗൗതമെന്റ് നന്ദയുടെയും ജീവിതം തകരുമെന്ന് പിങ്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സന്തോഷമായിരുന്നു പിങ്കിക്ക് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഗൗതമും അർജുനും കൂടി പോയി നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുവാണെങ്കിൽ ഏടനൊന്നും പറഞ്ഞുകൂടായിരുന്നു ഇതാണ് ആമി എന്നുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുവാണെങ്കിൽ എനിക്ക് എന്തിന് പറയണം എനിക്ക് എനിക്കാരെയും വിശ്വാസമില്ല ഇപ്പോൾ ആമി അഭിരാമിയാണ് അഖില എന്ന് സത്യം പുറത്തറിഞ്ഞപ്പോൾ തന്നെ കണ്ടോ അഭിരാ ഇത് അഖിലെ അഭിരാമിയെ പോലീസ് ഏർപ്പിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ അതുകൊണ്ട് നന്ദയോട് പോലും എനിക്ക് പറയാൻ പേടിയായിരുന്നു പക്ഷേ ഈ ഈ ഒരു കാര്യത്തിന് അഭിരാമിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിന്റെ പിന്നില് ആരെ പ്രവർത്തിച്ചാലും അവർക്ക് എൻറെ മനസ്സില് ശിക്ഷ വിധിച്ചിരിക്കും എന്റെ മനസ്സിൽ നിന്നും ആ ഒരു ദേഷ്യം ഒരിക്കലും പോകത്തില്ല എന്റെ അവരോടുള്ള വെറുപ്പും ദേഷ്യവും എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല ഇപ്പൊ ഇത് കേട്ടിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട് എന്താ നന്ദയാണോ ഇത് പറഞ്ഞു കൊടുത്തത് നന്ദിയാണോ പറഞ്ഞു കൊടുത്തത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അർജുൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ആ ഒരു ദേഷ്യവും വിഷമമോ ഒന്നും എന്റെ മനസ്സിൽ പോകത്തില്ല അവർക്ക് ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് മാപ്പുണ്ടാകത്തില്ല എന്ന് ഗൗതം പറയുവാണ് അപ്പോൾ ഗൗതമായിട്ട് എവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ ചോദിക്കുമ്പോൾ എനിക്ക് അത് പറയേണ്ട ആവശ്യമില്ല എന്തായാലും അഭിനാമി ചെയ്ത തെറ്റിന് അഭിനാമിക്ക് ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയത് ഇപ്പൊ ഞാൻ അഭിരാമിയെ സഹായിച്ചു അപ്പൊ അതിനുള്ള ശിക്ഷ എനിക്ക് വിധിക്കണ്ടേ എന്റെ മനസ്സിൽ എന്റെ മനസ്സാക്ഷിക്ക് മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ മനസ്സിൽ അതിനുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു അതിനുള്ള കാര്യം ഞാൻ ചെയ്തുകൊള്ളാം എന്തായാലും എനിക്ക് നിന്നോട് ഇപ്പം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമം പോവുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദയനീയ അവസ്ഥയിൽ ഭയങ്കര സങ്കടത്തിൽ അർജുൻ നിൽക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും ഇന്ത്യ വിധത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും